നമസ്കാരം. കുറച്ച് ദിവസമായി ശബ്ദായമാനമായ അന്തരീക്ഷമായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, അതിനുശേഷം ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയുടെ വരവ്, എല്ലാം കൂടി ബഹളമയമായ ആ അന്തരീക്ഷം ഒന്നടങ്ങി. കല്യാണം കഴിഞ്ഞു, പ്രധാനമന്ത്രി തിരിച്ചുപോയി. അതിനിടയിൽ തന്നെ കേരളത്തിന് സന്തോഷമുണ്ടാക്കുന്ന വൻകിട പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി ഇന്നലെ ഉണ്ടായി. ആ ബഹളത്തിന് ശേഷമുള്ള ദിവസമാണിന്ന്. പത്രങ്ങളിലൊക്കെ നിറയെ വാർത്തകളാണ്. മറ്റ് ചില പ്രത്യേകതയുള്ള വാർത്തകൾ കൂടിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. റീഡേഴ്സ് അഡ്വക്കറ്റ് തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. റീഡേഴ്സ് അഡ്വക്കറ്റ് ആദ്യം കടന്നുപോകുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം നിർണായകമായ ചില തീരുമാനങ്ങളുണ്ടായി, അതിൻ്റെ തുടർച്ച. സ്വാഭാവികമായി ഏപ്രിൽ വരെ, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയാണ് പരിധി നിശ്ചയിച്ചിരിക്കുന്നത്, അന്വേഷിക്കാനും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള പരിധി. കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികളാണ്. സ്വാഭാവികമായും സ്വർണ്ണക്കള്ളക്കടത്ത് കാലത്തേതുപോലെ കണ്ടം കണ്ടമായുള്ള സാധ്യതകൾ, വാർത്തകൾ പുറത്തു വരാൻ ഇനിയുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം ഇന്നലെ വന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് എല്ലാ പത്രങ്ങളിലും ലീഡായും അനുബന്ധ വാർത്തകളായും ഒക്കെയുണ്ട്. ആ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. 1.72 കോടി രൂപ എക്സാലോജിക്ക് CMRL ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നൽകിയത് സർവീസിനാണോ സർവീസ് നൽകാതെയാണോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണം തുടങ്ങാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. CBI, ED തുടങ്ങി ഏത് ഏജൻസിക്ക് വേണമെങ്കിലും അന്വേഷിക്കാം എന്നുള്ളതാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ നിർദ്ദേശം. ആ നിർദ്ദേശവും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കവും എല്ലാം ചേർത്തുള്ള വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ ഉള്ളത്. മനോരമയിൽ നിന്ന് തന്നെ തുടങ്ങാം. CBIക്കും ED ക്കും വിടേണ്ട കുറ്റമാണ് എന്നാണ് മനോരമയുടെ തലക്കെട്ട്. വീണയുടെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് എന്നും വാർത്തയിൽ വിശദാംശം നൽകുന്നു. പിടിവീഴുമോ എന്ന് മാതൃഭൂമി തലക്കെട്ടിലൂടെ ചോദിക്കുന്നു. 1.72 കോടി വാങ്ങിയത് എന്തിന് എന്ന് രേഖയില്ല, കുരുക്കുമുറുകി എന്ന് മംഗളം വാർത്ത നൽകുന്നു. മനോരമയും മാതൃഭൂമിയൊക്കെ ഈ കുരുക്കുമുറുകി എന്ന പ്രയോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി മുതൽ KT ജില്ലയിൽ വരെ കുരുക്കുമുറുകുന്നു, കുരുക്കിൽപ്പെട്ടു എന്ന വാർത്തകളുടെയും പ്രയോഗങ്ങളുടെയും നിരന്തരമായ തള്ളിച്ച മൂലം ആളുകൾക്ക് തന്നെ ആ വാക്ക് വലിയ പരിഹാസ്യതായി ഉണ്ടാക്കുന്ന വാക്കായി മാറിയിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് മാതൃഭൂമി മനോരമയെന്നും കുരുക്കുമുറുകി എന്ന പ്രയോഗം നടത്തിയിട്ടില്ല മംഗളം. പക്ഷേ ആ കാര്യം അത്ര ആലോചിച്ചില്ലെന്ന് തോന്നുന്നു. CBIക്കും ED ക്കും അന്വേഷിക്കാം എന്ന് മാധ്യമം 1-ാം പേജിൽ വാർത്ത നൽകുന്നു. വീണാ വിജയന് കുരുക്ക്, രേഖയില്ല ഒന്നിനും എന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നു. വീക്ഷണം കുറച്ചുകൂടി കടത്തിക്കൊണ്ട് മകളുടേത് അധോലോകം എന്നാണ് ലീഡ് വാർത്തയുടെ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായ വാർത്തകൾക്കുള്ളൊരു സാധ്യതയാണ്. എന്തു പറഞ്ഞാലും 1.72 കോടി രൂപയുടെ സർവീസ് ചാർജാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, എന്തായാലും ആ കമ്പനി ഈ കമ്പനിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്തതുമായി ബന്ധപ്പെട്ട ദുരൂഹത ഈ അന്വേഷണം അവസാനിക്കുന്നത് വരെ എന്തായാലും നിലനിൽക്കും. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ തർക്കങ്ങളിലേക്ക് CPM അല്ലെങ്കിൽ LDF ആകെയും കടന്നാൽ തന്നെയും, ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെയും, CPMന് ഈ വിഷയത്തിൽ കുരുങ്ങി പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം സംജാതമാകും എന്നുറപ്പാണ്. അതിനു പിന്നിൽ രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയുള്ള ഒരു മണ്ണൊരുക്കുന്നതിൽ കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുക. എന്തായാലും ഇത്തരം വമ്പൻ വാർത്തകളുടെ കുത്തൊഴുക്കിലേക്ക് മാധ്യമങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന കേന്ദ്ര ഏജൻസികളുടെ ഇടയിലേക്ക് കേരളത്തിലെ ഏജൻസികൾ ചെറിയ ചില സാധനങ്ങൾ ഇട്ടു കൊടുത്തുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടം പ്രധാനപ്പെട്ട പ്രതിയാകാൻ സാധ്യതയുള്ള വ്യാജ ID നിർമ്മാണ കേസ്, യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ ID നിർമ്മാണ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് പോലീസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ ചെറിയ ചെറിയ വലകളാണ്. അതുകൊണ്ട് മറ്റേതിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നമുക്കറിയില്ല. എന്തായാലും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വ്യാജ ID നിർമ്മാണം എന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്. ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടുകൂടി ഇന്ന് വാർത്ത നൽകുന്നു. രാഹുൽ മാങ്കൂട്ടം അതിനിടയിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനായി, പോരാട്ടം തുടരും എന്ന് വീക്ഷണം 1-ാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെ വാർത്ത നൽകുന്നു. സമാനമായ നിലയിൽ മനോരമയും 1-ാം പേജിൽ വാർത്ത നൽകുന്നു. ജാമ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു. ഇന്നലെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊച്ചിയിൽ 4,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. സമുദ്ര വാണിജ്യ തലത്തിൽ ഇന്ത്യ വൻ ശക്തിയാകും എന്ന് അവിടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് കേരളകൗമുദി പ്രാധാന്യത്തോടുകൂടി 1-ാം പേജിൽ വാർത്ത നൽകുന്നു. അവിടെ പിണറായി വിജയൻ നടത്തിയ പ്രസംഗവും
പത്രങ്ങൾ നൽകുന്നുണ്ട്. മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ മെയ്ഡ് ഇൻ കേരളയുടെ പങ്ക് വലുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനോടൊക്കെ പിടിച്ചു നിൽക്കാൻ ദേശാഭിമാനി നൽകുന്നത് 3 വൻകിട പദ്ധതികളുമായി കേരളം എന്നാണ് ദേശാഭിമാനിയുടെ വാർത്ത. ജനയുഗം മറ്റൊരു ലീഡാണ് നൽകുന്നത്. നവകേരള സദസ്സിലെ പരാതികളിൽ ചില ചുവടുവെപ്പുകൾ ഉണ്ടായിരിക്കുന്നു. കൂട്ടത്തോടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളിൽ തീരുമാനമായിരിക്കുന്നു. വേഗത്തിൽ നടപടി എന്ന് ജനയുഗം തലക്കെട്ട് നൽകുന്നു. നവകേരള സദസ്സിലെ അപേക്ഷകളിൽ 45,127 മുൻഗണനാ കാർഡുകൾ നൽകും. വിതരണോദ്ഘാടനം ഇന്ന് എന്നുള്ളതാണ്. 45,127 പരാതികളിൽ ആണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മാത്രം തീരുമാനമുണ്ടായിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമായി തന്നെ നമ്മൾ കണക്കാക്കണം. മംഗളകരം എന്ന് മനോരമ ചിത്രമടക്കം പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കൈപിടിച്ചു കൊടുക്കുന്ന, കല്യാണത്തിന് കൈപിടിച്ചു കൊടുക്കുന്ന ചിത്രം കൊടുത്തിട്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി മമ്മൂട്ടിയുമായി സംസാരിക്കുന്ന ചിത്രം, ഈ കല്യാണ ചടങ്ങിനിടെ സംസാരിക്കുന്ന ചിത്രം കൗമുദിയും വാർത്ത നൽകുന്നു. എല്ലാം കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ചു പോവുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം. രാഷ്ട്രീയം മറന്ന് കൈപിടിച്ചു എന്ന് മാതൃഭൂമി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ പോയ ചിത്രം നൽകിക്കൊണ്ട് തലക്കെട്ട് നൽകുന്നു. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ യാത്രയാക്കുന്ന മുഖ്യമന്ത്രി എന്ന് മംഗളവും ഒരു ചിത്രം നൽകുന്നു. കേന്ദ്രത്തിനെതിരെ സംയുക്ത സമരം, UDF പങ്കെടുക്കില്ല എന്ന് സുപ്രഭാതം ഒരു വാർത്ത പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട്. നയപ്രഖ്യാപന പ്രസംഗവും കരുതലോടെ കരട് ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിക്കും. പ്രത്യേകിച്ചും സുപ്രഭാതമാണ് വാർത്ത നൽകുന്നത്. പ്രത്യേകിച്ചും ഗവർണർ സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ നയപ്രഖ്യാപനം നടത്തേണ്ട ഗവർണറുടെ സമീപനം എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷയൊക്കെ നിലനിൽക്കുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരട് തയ്യാറാക്കുന്നത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടനയിലെ അതൃപ്തി എന്ന വാർത്ത കേരളകൗമുദി മനോരമയും ഒക്കെ നൽകുന്നുണ്ട്. നേരത്തെ 21 അംഗങ്ങളായിരുന്നു, ഇപ്പോൾ ജംബോ കമ്മിറ്റിയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇതിൽ അതൃപ്തിയുള്ള നേതാക്കളുടെ നിലപാട് പരാമർശിച്ചുകൊണ്ടാണ് വാർത്ത. ആൻ്റണി രാജു ഒഴിഞ്ഞ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതിനു ശേഷം ഗണേഷ് കുമാറിൻ്റെ പല കാര്യങ്ങളും പല നീക്കങ്ങളും മുൻ മന്ത്രി ആൻ്റണി രാജുവിൻ്റെ കാലത്തെ പരിഷ്കാരങ്ങളെ തള്ളുന്നതായിരുന്നു. ഏറ്റവും അവസാനം ഇലക്ട്രിക് ബസ്സുകളെ തള്ളി ഗണേഷ് കുമാർ രംഗത്തെത്തി. ആൻ്റണി രാജുവിൻ്റെ പരിഷ്കാരങ്ങൾ തള്ളി ഗണേഷ് കുമാർ എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. സിറ്റി സർക്കുലർ ഇ ബസ് ലാഭകരമല്ല എന്നാണ് വാർത്ത. തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട്. 10 രൂപ ബസ്. സാധാരണ മനുഷ്യർക്ക് വലിയ സഹായകരമായ ഒരു തീരുമാനമായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ. നമുക്ക് നഗരത്തിൽ പോയാലും പെട്ടെന്ന് ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പോകുന്ന ബസ് സംവിധാനമാണ്. ആ ബസ് സംവിധാനം വലിയ ലാഭത്തിലാണ് എന്നാണ് CMD ആൻ്റണി രാജുവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. തെളിവ് സഹിതം അവർ, രേഖകൾ സഹിതം, കണക്ക് സഹിതം അവർ വാർത്താസമ്മേളനമൊക്കെ വിളിച്ച് പറയുകയും ചെയ്തതാണ്. എന്നാൽ ഇനിയിപ്പോൾ ഗണേഷ് കുമാറിൻ്റെ നീക്കം ഇലക്ട്രിക് ബസ്സുകൾക്കെതിരായിട്ടാണ്. ഇലക്ട്രിക് ബസ്സുകളൊന്നും ശരിയല്ല, പഴയതുപോലെ തന്നെ ബസ്സുകൾ വരണം എന്നുള്ളതാണ്. എന്തായാലും നഗരവാസികൾക്ക് അല്ലെങ്കിൽ അനുബന്ധമായി യാത്ര നടത്തുന്ന തൊട്ടടുത്തുള്ള ജീവിതങ്ങൾക്കുമൊക്കെ വലിയ സഹായകരമായിരുന്ന നഗരത്തിലെ ഈ സർക്കുലർ ബസ്സുകൾ ഇനി നിർത്തലാക്കുമ്പോൾ പഴയതുപോലെ വെള്ളാനയായി മാറുന്ന KSRTC ആണോ വരാൻ പോകുന്നത് ഗണേഷിൻ്റെ ഈ പരിഷ്കാരങ്ങൾ മൂലം എന്ന് ആശങ്കയോടെ നമുക്ക് കാത്തിരിക്കാം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാമർശങ്ങളുമായി KM Mani ആത്മകഥ എന്ന് മനോരമ വാർത്ത നൽകുന്നു. അത് പ്രകാശനം ചെയ്യാൻ പിണറായി വിജയൻ പോവുകയാണ് എന്നുള്ള വാർത്തയും മനോരമയിൽ വിശദാംശം ഉൾപ്പെടുത്തി നൽകുന്നു. ശരത് പവാർ, ലാലു പ്രസാദ് യാദവ് നോട്ട് ടു അറ്റൻഡ് റാം ടെമ്പിൾ ഇവൻറ്റ് എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു. രാഷ്ട്രീയ പ്രയോഗത്തിനായി അമ്പലം ഉദ്ഘാടനം നടത്തുകയാണ് എന്നും പിന്നീടൊരിക്കൽ ക്ഷേത്രം സന്ദർശിക്കും എന്നും ശരത് പവാർ പറഞ്ഞതായി ഹിന്ദുവിൻ്റെ വാർത്തയിൽ വിശദീകരിക്കുന്നു. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു എന്ന് അയോധ്യയിലൂടെ സന്ദർശനം നടത്തിയ KS Saleem പരമ്പര സുപ്രഭാതത്തിൽ ഇന്ന് തുടരുകയാണ്. രാമക്ഷേത്രം എല്ലാ ആഘോഷങ്ങളോടും കൂടി ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ഘട്ടത്തിൽ സുപ്രീംകോടതി വിധിപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട പകരം പള്ളിഭൂമിയിലെ അവസ്ഥ എന്താണ് എന്നും നിസ്സഹായമായി നിൽക്കുന്ന ഒഴിഞ്ഞ ആളൊഴിഞ്ഞ ആ പറമ്പിനെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ KS Saleem പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷമയയാതെ മണിപ്പൂർ, 2 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സുപ്രഭാത 1 പേജിൽ തന്നെ നൽകുന്നു. പാക് സ്ലാം സ്ട്രൈക്സ് ബൈ ഇറാൻ, റീകോൾ എൻവോയ് എന്ന് ഹിന്ദു ഇറാൻ്റെ പ്രധാനപ്പെട്ട നീക്കം റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ ആക്രമണം എന്ന് മാതൃഭൂമിയും ഈ വാർത്ത പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. കായിക രംഗത്തെ ഏറ്റവും പ്രധാന വാർത്ത പ്രജ്ഞാനന്ദം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി നൽകുന്നു. ടാറ്റ സ്റ്റീൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യൻ ഡിങ് ലിറിനെ തോൽപ്പിച്ച് ഇന്ത്യൻ റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് 1-ാമതെത്തിയ പ്രജ്ഞാനന്ദയുടെ നേട്ടത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. ചരിത്രമെഴുതി പ്രജ്ഞാനന്ദ എന്ന് മെട്രോ വാർത്ത ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും ഈ വാർത്ത നൽകുന്നുണ്ട്. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.